അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. നാം പറഞ്ഞതുപോലെയുള്ള ഹദീസ് ക്ലാസ്സാണ് ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ രണ്ട് ഹദീസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നാം അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ കേട്ട് അത് പഠിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് നാം കടക്കുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അല്ലേ? ഒരുപാട് പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അതിലുപരി ഒരു വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നാം അവിടെയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ, ആരാധനകൾ, അതുപോലെ തന്നെ നാം മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കൽ, സൽക്രമങ്ങൾ, ഇങ്ങനെ ഒരുപാട് അനവധി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെയും നമുക്ക് കൂലി ലഭിക്കണമെങ്കിൽ, അഥവാ നാം ഈ കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുന്നത് നമ്മുടെ രക്ഷിതാവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലേ? ആ ഒരു കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഇഖ്ലാസ് അഥവാ ആത്മാർത്ഥത. ആത്മാർത്ഥതയോടുകൂടെ നാം ചെയ്തെങ്കിലേ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അതിനൊരു പ്രതിഫലം, അതിന് കൂലി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നാം നിസ്കരിക്കലുണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കലുണ്ട്, മറ്റുള്ള ആളുകളോട് സഹകരിക്കലുണ്ട്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നാം ചെയ്യലുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം നൽകണമെങ്കിൽ നാം ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് സംബന്ധമായിട്ടുള്ള ഒരു ഹദീസിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. നമുക്കറിയാം ഹദീസ് എന്ന് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, അവിടുന്ന് കാണിച്ചു തന്ന, അവിടുന്ന് മൗനാനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഹദീസിൻ്റെ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുമുണ്ട്. ഒരുപാട് ഹദീസുകൾ നാം കേട്ടിട്ടുമുണ്ട്. ഉസ്താദുമാരുടെ ക്ലാസ്സുകളിൽ നിന്നും, പ്രസംഗങ്ങളിൽ നിന്നും, വഅളുകളിൽ നിന്നുമൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഹദീസ്. അതനുസരിച്ച് ജീവിക്കൽ ഒരു മുഅ്മിനായ, വിശ്വാസിയായ മനുഷ്യൻ്റെ കടമയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. നമ്മുടെ നിസ്കാരവും, നമ്മുടെ നോമ്പും, നമ്മുടെ മറ്റുള്ള സൽക്കർമ്മങ്ങളും, നമ്മുടെ ദാനധർമ്മങ്ങളും മറ്റുള്ളതുമൊക്കെ, ഇപ്പോൾ നമുക്കറിയാം നല്ല മാസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഷാബാനും റമദാനും ഒക്കെ ദാനധർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും മറ്റുമൊക്കെ ഒരുപാട് ഇരട്ടിയോളം, 70 ഇരട്ടിയും 700 ഇരട്ടിയും 7000 ഇരട്ടിയും ഒക്കെ പ്രതിഫലം ലഭിക്കുന്ന മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് വെറുതെ ആയി പോകരുത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം നാം ഒരുപാട് അമല് ചെയ്തു, ഒരുപാട് നിസ്കരിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇതൊക്കെ വൃഥാവിലായി പോയാൽ അതുകൊണ്ടൊന്നും യാതൊരുവിധ പ്രയോജനവും നമുക്ക് ലഭിക്കില്ല. മറിച്ച് ഇഖ്ലാസോടുകൂടെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം നൽകുകയും അതിനെ ഇരട്ടിപ്പിച്ച് നൽകുകയും അതിന് എത്ര പ്രതിഫലം നൽകണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് ഈ ഹദീസ് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ വേണം. ചിലപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഹദീസ് അറിയുമായിരിക്കും, കാരണം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ആദ്യം തന്നെ പറയുന്ന ഈ ഒരു ഹദീസാണ്. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, പലർക്കും മനഃപ്പാഠമായിരിക്കും, പലരും ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതനുസരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഇബാദത്തുകളും ഒക്കെ നല്ല രൂപത്തിൽ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഏതായാലും ഹദീസിലേക്ക് ഞാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നമൽ അഅമാലു ബിന്നിയാത്,
തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത അത് നമ്മുടെ നിയ്യത്തുകളെ കൊണ്ടാണ്. നമ്മുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നതും അതിന് പ്രതിഫലം നൽകുന്നതും. എന്നിട്ട് അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നു, ഓരോ മനുഷ്യർക്കും അവരെന്താണോ കരുതുന്നത് അതവർക്ക് കിട്ടും. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരു മനുഷ്യന്റെ പലായനം അത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ അവനക്ക് അത് ലഭിക്കും. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ പലായനം ചെയ്തത്, യാത്ര ചെയ്തത് എങ്കിൽ അവന് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് കൂലിയുണ്ടാകും. അത് അള്ളാഹുവിനും ഹബീബിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടെയിട്ടാണ് അവൻ പോയിട്ടുള്ളത് എങ്കിൽ ആ ഒരു ലക്ഷ്യം അവനിക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇനിയോ ഫമങ്കാനത്ത് ഹിജ്റത്തുഹു ലി ദുനിയ യുസീബുഹ അവിംറഅത്തിൻ യൻകിഹുഹ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരു ഇനി അവൻ ഹിജ്റ പോയിട്ടുള്ളത്, ഈ പാലായനം നടത്തിയിട്ടുള്ളത് ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഫഹിജ്റത്തുഹു, അപ്പോൾ അവൻ്റെ ആ പാലായനം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരവും അവന് ദീനിൽ നിന്ന്, പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അവന് ലഭിക്കുകയില്ല. അതാണ് പറഞ്ഞത്, എപ്പോഴും നമ്മുടെ ചിന്ത, നമ്മുടെ നിയ്യത്ത്, നമ്മുടെ കരുതൽ എന്താണോ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും നന്നാവണം എന്നാണ് പറഞ്ഞതിനർത്ഥം. എന്ത് കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരുപാട് അഅ്മാലുകൾ ചെയ്യുന്നവരാണ്. നിസ്കരിക്കും, അതുപോലെ തന്നെ നോമ്പ് നോക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും, സൽക്കർമ്മങ്ങൾ ചെയ്യും. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയിട്ടാവണം, മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. അവര് എന്നെ പറ്റിയിട്ട് ഒരു നിസ്കാരക്കാരനാണെന്ന് പറയണം, അല്ലെങ്കിൽ ഒരു ധർമ്മിഷ്ഠനാണെന്ന് പറയണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ലഭിക്കില്ല. ആ ഒരു പറച്ചില് നിനക്ക് കിട്ടും, ആ ദുനിയാവിൽ വെച്ചിട്ട് ഓഹ് ഇവന് 5 നേരം നിസ്കരിക്കുന്നവനാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തവനാണ്, ആ ഒരു സംസാരം നിനക്ക് കിട്ടും. പക്ഷെ റബ്ബിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഫലം നിനക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ നിന്റെ ധാരണ എന്തായിരിക്കും, ഓ ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, എനിക്ക് അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകും. പക്ഷെ നാളെ റബ്ബ് സുബ്ഹാനഹു വതആല അടുക്കൽ നിന്റെ ഈ പറയുന്ന അമാലുകളുമായിട്ട് നീ ചെന്നു കഴിയുമ്പോൾ റബ്ബ് നിന്റെ അക്കൗണ്ടിൽ യാതൊന്നും കാണില്ല. അങ്ങനെ വരുമ്പോൾ നീ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവെ ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ 5 വഖത്ത് നമസ്കരിക്കുന്നവരായിരുന്നു, പാവങ്ങളെ സഹായിക്കുന്നവരായിരുന്നു, അങ്ങനെ ഒരുപാട് ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നവരായിരുന്നു, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ യാതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നിന്നോട് തിരിച്ചു ചോദിക്കും, നീ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്? മറ്റുള്ളവർ നിന്നെ പറ്റിയിട്ട് നീ നിസ്കാരക്കാരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ, നിന്നെ പറ്റിയിട്ട് നീ വലിയൊരു ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ, നീ നല്ലൊരു മനുഷ്യനാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അത് ചെയ്തത്? അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ അവരടുത്ത് പോയി വാങ്ങിച്ചോ, അവര് കാണാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തത്, അവരടുത്ത് പോയി കൂലി വാങ്ങിച്ചോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നോട് പറഞ്ഞുകൊണ്ട് ഓടിക്കുന്ന, പറഞ്ഞയക്കുന്ന ഒരു ഘട്ടം നമുക്ക് വരും. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടുകൂടെ, നല്ല ആത്മാർത്ഥതയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഭാഗ്യവും തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കൊരു ഫലം ഉണ്ടാവുകയുള്ളൂ. ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും, ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നാം ഒരാൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ആത്മാർത്ഥതയോടുകൂടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയൊരു ഫലം ഉണ്ടാവും. അതാണ് ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമല്ല ഈ ഇഖ്ലാസ് കൊണ്ട് നമുക്ക് പ്രതിഫലം നൽകുന്നത്, മറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ ഗുണങ്ങളുണ്ട്, വലിയ മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്,
തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നത്, അതിനെ കബൂലാക്കുന്നത്, അതിന് പ്രതിഫലം നൽകപ്പെടുന്നത്, അതൊക്കെ പരിപൂർണതയിലെത്തുന്നത് നമ്മുടെ നിയ്യത്തുകളെ കൊണ്ടാണ്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കി, ഉദ്ദേശ്യ ലക്ഷ്യം നന്നാക്കി നാം അഅ്മാലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എപ്പോഴും. അതാണ് നമുക്ക് ഏറ്റവും ഗുണമായി തീരുക. നമ്മുടെ ഇരു ലോകത്തും, ഈ ലോകത്തും നാളെ പരലോകത്തും, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അള്ളാ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.